തന്നെ അനന്തരാവകാശിയാക്കാൻ തീരുമാനിച്ച അമ്മാവനെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഇന്ദുചൂടനില്ല. അപ്പോ അപ്പോ എന്റെ അച്ഛൻ? ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവനെ കണ്ടെത്തിയിരിക്കും. എനിക്കവൻ അത്രയ്ക്കും പ്രാണനാണ്. ഞാൻ ഇനി എന്തു ചെയ്യും? എനിക്കിനി ആരുണ്ട്? എന്റെ മഹേന്ദ്രന്റെ മകൾ എനിക്കും പുത്രി തുല്യാണ്. ഞാനും എന്റെ ഇന്ദുചൂടനും ജീവിച്ചിരിക്കുമ്പോൾ മോളെ നീ അനാഥയാവില്ല. ഞങ്ങൾ ഒരിക്കലും അതിനനുവദിക്കില്ല. നമ്മൾ മഹേന്ദ്രനെ കണ്ടെത്തും. ഇനി അവൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവന്റെ ഘാതകനെ, അവൻ ഈ ഭൂമിയിൽ എവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടെത്തും. അത് ശ്രീകാര്യക്കാരനാണെങ്കിലും ഏത് പൊന്നു തമ്പുരാനാണെങ്കിലും ഞാൻ അവനെ പിടികൂടും. അതുവരെ മോളി കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാ ഭാരവും എനിക്കിരിക്കട്ടെ. എല്ലാം എല്ലാം ഈ അമ്മായി നോക്കിക്കോളാം. മോൾ അകത്തേക്ക് പൊയ്ക്കോ. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. കരിമൂർത്തി എന്റെ ആവാഹനം അവഗണിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന നിരാകരിച്ചിരിക്കുന്നു. ഹേ കരിമൂർത്തി, എന്റെ ആരാധ്യ ദേവനെ, അങ്ങ് എന്താണ് എന്നെ അവഗണിച്ചത്? എന്റെ പൂജാ അറയിലെ സാന്നിധ്യം അങ്ങ് അവസാനിപ്പിച്ചത് എന്നെ? ദയവായി പറഞ്ഞാലും അവിടുത്തെ ഈ ഭക്തിക്ക് എവിടെയാണ് പിഴച്ചു പോയത്? രൗദ്രേ, നീ നമ്മെ വഞ്ചിച്ചിരിക്കുന്നു. നമുക്ക് ശക്തി പകരാനായി നൽകാമെന്നേറ്റിരുന്ന നൈവേദ്യങ്ങൾ നീ നമുക്ക് നിഷേധിച്ചിരിക്കുന്നു. അയ്യോ, ഞാനോ? ഞാൻ അങ്ങയെ വഞ്ചിച്ചെന്നോ? അങ്ങേന്റെ നാഥനല്ലേ, എന്റെ കാണപ്പെട്ട മൂർത്തിയല്ലേ, അങ്ങയെ ഞാൻ വഞ്ചിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങ് ആവശ്യപ്പെട്ട നൈവേദ്യങ്ങൾ ഒരുക്കാനായി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഭൂമിയിൽ പരിലസിക്കുന്ന ദേവി മഹാമായയുടെ ശക്തി പ്രഭാഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നാൾതോറും നാഴിക തോറും നമ്മുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ദേവി ഭക്തരുടെ ഹൃദയങ്ങൾ നൈവേദ്യമായി ലഭിച്ചില്ലെങ്കിൽ നാം ശക്തിഹീനനായി മാറും. പിന്നെ പാതാള ലോകത്തിലേക്ക് തിരികെ പലായനം ചെയ്യുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങേ ഭക്തിയെ കൈവിട്ടു പോകരുതേ. അങ്ങയുടെ പിൻബലമില്ലെങ്കിൽ ഈ രൗദ്ര ഭൂമിക്ക് ഭാരമായ വെറുമൊരു അനാഥയായി മാറും. ഭൂമിയിൽ ദേവി ഭക്തരുടെ എണ്ണം കൂടി വരുന്നു. അവരുടെ പ്രാർത്ഥനകളുടെ ശക്തി അഗ്നിയായി വളർന്ന് നമ്മെ നിരന്തരം പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ പ്രാർത്ഥിക്കുന്ന, നമുക്കനർഹമായ ശക്തി പകരുന്ന നമ്മുടേതായ ഒരു ഭക്ത സമൂഹം വെറുമൊരു പാഴ്ക്കിനാവായി മാറുമെന്ന് നാം ഭയക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഈ ഉള്ളവൾ ഒരിക്കലും അനുവദിക്കുകയില്ല. എങ്കിൽ നമുക്ക് പ്രിയങ്കരമായ നൈവേദ്യങ്ങൾ നീ നൽകേണ്ടതാണ്.
ദേവീ ഭക്തരുടെ രക്തം കൊണ്ടുള്ള അഭിഷേകം, അവരുടെ ഹൃദയം കൊണ്ടുള്ള ആഹാരം, ഇതെല്ലാം നമുക്ക് നൽകി നമ്മെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നാം ഇനി നിന്റെ മുന്നിൽ വരൂ. നിനക്ക് ദർശനം നൽകൂ. നീ ഇപ്പോൾ ദേവി കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നത് തന്നെ നാം നിനക്ക് ചുറ്റും തീർത്തിരിക്കുന്ന നമ്മുടെ സംരക്ഷണ കവചത്തിന്റെ പ്രഭാവത്താലാണ്. നമ്മുടെ സാന്നിധ്യം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായാൽ നിന്നെ സംരക്ഷിക്കുന്ന ആ കവചവും നിനക്ക് നഷ്ടമാകും. അതോടെ പ്രചണ്ഡമായ ദേവി കോപത്തിന്റെ താപത്തിൽ നീ എന്നേക്കുമായി ഭസ്മമാകും. ഇല്ല, കരിമൂർത്തിയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിന്നും നഷ്ടമായിക്കൂടാ. ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകേണ്ടത് ദേവി സാന്നിധ്യമാണ്, ദേവി ചൈതന്യമാണ്. അതിനായി ഞാൻ ഒരുങ്ങിയിറങ്ങുകയും എന്ത് വില നൽകിയും ശ്രേഷ്ഠമായ ദേവി ഭക്തകളെ തിരഞ്ഞു പിടിക്കുകയും ചെയ്യും. ദേവി മന്ത്രം സ്പന്ദനമായി തുടിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ എന്റെ നാഥനായ കരിമൂർത്തിക്ക് നൈവേദ്യമാക്കും. ഇത് സത്യം, സത്യം, സത്യം. ഒന്ന് രണ്ട് ദിവസമായി തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിച്ചോളൂ. അത് ആ ജയകാന്തൻ, അയാളൊരു പാവമല്ലേ? അയാളെ കുറിച്ച് ഓർക്കുമ്പോ തനിക്കൊരു സങ്കടവും തോന്നണില്ലേ? തെല്ലും സഹതാപം തോന്നണില്ലേ? എന്തിന്? അല്ല, അയാൾക്ക് നിന്നോടുള്ള സ്നേഹം നീ തിരിച്ചറിയുന്നില്ലേ? നിന്റെ കാരുണ്യവും സമ്മതവും കാത്തുകൊണ്ട് മാത്രമാ അയാള് കഴിയണത്. ഇതാണ് എന്റെ ദുർവിധി എന്ന് പറയണത്. ദുർവിധിയോ? അതെ, പ്രാണന് തുല്യരായി നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മുടെ ആത്മാർത്ഥതയും സ്നേഹവും തിരിച്ചറിയാതെ അന്യരുടെ വേദനയും സങ്കടവും കാണുന്നു. എന്നിട്ട് നമ്മുടെ മനസ്സിനെ ചവിട്ടി അരച്ച് ചാരെടുത്ത് അവർക്ക് നൽകാൻ ശ്രമിക്കുന്നു. താനെന്താ എന്നോട് കടങ്ങത പറയേ? കണ്ണടച്ചിരുട്ടാക്കാൻ മനസ്സറിഞ്ഞ് ശ്രമിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെയോ? പാർവതി, താൻ എന്തൊക്കെയാ പറയണത്? ഇപ്പൊ പറഞ്ഞത് ഏറെ നാളുകൾക്ക് മുന്നേ തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്റെ മനസ്സിൽ അങ്ങേക്കുള്ള സ്ഥാനം ഞാൻ അറിയിച്ചിട്ടുള്ളതുമാണ്. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ അങ്ങ് എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്താ, ഓർമ്മയില്ലെന്നുണ്ടോ? അതോ ഓർമ്മയുണ്ട്. എന്നിട്ടും ജയകാന്തന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരാൻ അങ്ങക്ക് എങ്ങനെ കഴിയുന്നു? താനും ജയകാന്തനും തമ്മിൽ വിവാഹിതരാകുമെന്ന് ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജയകാന്തന്റെ ജീവിതസഖി ആവാനായി പാർവതിയും ഒരു കാലത്ത് തയ്യാറായിരുന്നു. അവൻ മരിച്ചുപോയിന്ന വാർത്ത കേട്ട് മരിക്കാൻ പോലും തയ്യാറായതാണ് ഒരിക്കൽ താൻ. എന്താ, ഞാൻ പറയണതെല്ലാം വാസ്തവമല്ലേ? നിന്നെ സ്വന്തം പെണ്ണായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒരു രണ്ടാം ജന്മം എടുത്ത് വന്നിരിക്കുകയാണ് അയാള്. അതൊരു ദേവീനിയോഗമാണെന്ന് അയാൾ കരുതുന്നു. അതും താൻ തിരിച്ചറിയുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോ സത്യത്തിൽ ഒന്നാകേണ്ടവർ നിങ്ങൾ തന്നെയല്ലേ?
ജയകാന്തൻ എന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി വരുന്ന വേളയിൽ ഒരിക്കൽ പോലും ഞാൻ അയാളുടെ മുഖം കണ്ടിരുന്നില്ല. മനസ്സുകൊണ്ട് അയാളെ മോഹിച്ചിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധവും തീരുമാനവും അംഗീകരിച്ച് അനുസരിച്ച് കാത്തിരിക്കെ മാത്രമായിരുന്നു ഞാനപ്പോ. പിന്നെ എന്റെ ആത്മഹത്യാ ശ്രമം, അത് ജയകാന്തന്റെ അപകട മരണത്തിലുള്ള വേദന കൊണ്ടോ നഷ്ടബോധം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. അയാളുടെ മരണത്തിനുള്ള കാരണക്കാരി ഞാനാണെന്നുള്ള അയാളുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് മാത്രമായിരുന്നു. ഇന്ന് അപ്പം പോലും എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു ഗന്ധർവകുമാരന്റെ രൂപത്തെയാണ് ഞാൻ ആരാധിച്ചതും ആഗ്രഹിച്ചതും. എന്റെ ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാ. ഈ ജന്മവും ജീവിതവും ഈ കാലടികളിൽ സമർപ്പിക്കണം. പാർവതി, ഈ തീരുമാനത്തിന് മാറ്റമുണ്ടാവില്ല. എനിക്ക് മാത്രമായി എന്തിനാ ഇങ്ങനെ ഒരു ദുർവിധി? എന്റെ മോഹം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലേ? എന്റെ സ്നേഹം അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കില്ലേ? നിന്നെ കാണുമ്പോൾ കിട്ടാക്കനെ മോഹിച്ചു കരയുന്ന ഒരു കൊച്ചുകുട്ടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പരിഹസിക്കുകയാണോ? അല്ല, സഹതപിക്കുകയാണ്. വേണ്ട, എന്നോട് ആരും സഹതപിക്കണ്ട. ആർക്കും വേണ്ടാത്ത ഒരു പാഴ് ജന്മം എൻ്റെത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. കരകളഞ്ഞ ഒരു ദേവി ഭക്തിയല്ലേ നീ? എന്നിട്ടും ഒരു വിരക്തി ബാധിച്ചതുപോലെയാണല്ലോ നിന്റെ പെരുമാറ്റം. യാചനകളും പ്രാർത്ഥനകളും നിരാകരിക്കപ്പെട്ട ഒരു ഭക്തയ്ക്ക് വിരക്തി തോന്നിയാൽ അതിന് കുറ്റം പറയാനാവോ? ഒരിക്കലുമില്ല. ഭക്തിയുടെ വേദന പരിഹരിക്കേണ്ടത് ദേവിയുടെ കർത്തവ്യമാണ്. സ്വന്തം കർത്തവ്യം മറക്കുന്ന ദേവിയെ ഭക്തിയും തിരസ്കരിക്കേണ്ടതാണ്. അരുത്, ദേവിയെ നിന്ദിക്കരുത്. ഒരു സന്യാസിനിയല്ലേ നിങ്ങൾ? സാധാരണക്കാരെ ദേവീ ഭക്തിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെട്ട നിങ്ങൾക്ക് ദേവിയെ ദുഷിച്ചു പറയാൻ എങ്ങനെ കഴിയുന്നു? കൊള്ളാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. കരകളഞ്ഞ ദേവീ ഭക്തിയാണ് നീ. ഒരു നൈവേദ്യമാക്കാൻ മാത്രം പവിത്രവും നിർമ്മലവുമാണ് നിന്റെ ഹൃദയം. അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിവേകം പൊറുക്കണം. അവിടുത്തെ നാവിൽ നിന്ന് ഓർക്കാപ്പുറത്ത് ദേവി നിന്ന് കേട്ടപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ്. അതൊന്നും സാരമില്ല കുട്ടി. സ്വന്തം ഉപാസനാമൂർത്തിയെ ദുഷിക്കുന്നവരാരായാലും അവരെ ചെറുക്കണം. അതുതന്നെയാണ് വേണ്ടതും. എന്നാലും എന്റെ ദേവി ഭക്തി തിരിച്ചറിഞ്ഞിട്ടും ദേവി തന്റെ പരീക്ഷണങ്ങൾ തുടരുമ്പോഴാണ് മനസ്സിന് വേദന തോന്നുന്നത്. നിന്റെ പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് കുട്ടി. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമാണ് ഈ പ്രസാദം. എന്റെ ആരാധ്യ ദേവതയുടെ അനുഗ്രഹമാണിത്. ഇത് സേവിച്ചാൽ നിന്റെ ഏതാഗ്രഹവും സഫലമാകും. ഈ പ്രസാദം സ്വീകരിച്ചു കൊള്ളുക.
ക്ഷമിക്കണം, മനഃപൂർവ്വം ചെയ്തതല്ല, പ്രസാദത്തിൽ നിന്നിച്ചതുമല്ല, ഒരു അബദ്ധം പറ്റിയതാണ്. ഇതാരുടെ ചെയ്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ ഞാൻ നീ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി നിന്നെ പാടെ അവഗണിക്കുകയാണ്. നിന്നെ അലട്ടുന്ന പ്രശ്നം അതല്ലേ? അതെ. അവിടെ നിക്കാരി എങ്ങനെ തിരിച്ചറിഞ്ഞു? നിന്റെ ശത്രുവായി അവതരിച്ചിരിക്കുന്നത് ഒരു പെണ്ണ് തന്നെയാണ്, ഉന്നത കുലജാതയായ ഒരു പെണ്ണ്. എന്താ, ഞാൻ പറഞ്ഞത് വാസ്തവമല്ലേ? അതെ, വാസ്തവമാണ്. നീ സ്നേഹിക്കുന്ന വ്യക്തി സാവധാനം അവളുടെ സമക്ഷം ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്, നീ അതിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെടുമോ? അവിടുന്ന് എന്താണ് എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാത്തത്? നീ ഒരു വ്യക്തിയുടെ സ്നേഹം സമ്പാദിക്കാനായി നിന്റെ ഉപാസനാമൂർത്തിയെ മനസ്സറിഞ്ഞ് ഉപാസിച്ചു, ഉപവസിച്ചു, എന്നിട്ടും നിന്റെ ദേവി നിന്നെ കൈവിട്ടിരിക്കുന്നു. നിന്റെ ശത്രുവിന് ശബ്ദം നൽകിയ ദേവി നിന്റെ ജീവിതം കൂടി അവൾക്ക് നൽകിയിരിക്കുന്നു. ഇല്ല, എന്റെ ദേവി എന്നെ കൈവിടില്ല, എന്നെ ചതിക്കില്ല. കാരണം സാക്ഷാൽ ദേവി മഹാമായ തന്നെയാ ഒരു സ്വപ്ന ദർശനത്തിലൂടെ അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നെ കൈവിടാനാവില്ല. ശരി, നിന്റെ വിശ്വാസം നിന്നെ കാക്കട്ടെ. എന്നാൽ ഒന്നു മാത്രം നീ വിസ്മരിക്കണ്ട, നിനക്ക് എപ്പോഴെന്റെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നിയാലും അപ്പോഴെന്നെ സമീപിക്കുക. നീ പ്രാർത്ഥിക്കുന്ന ദേവി നിന്നെ കൈവിട്ടാലും ഞാൻ ഒരിക്കലും കൈവിടില്ല. ഒരു നിഴലായി ഞാൻ നിന്റെ പുറകെ തന്നെ മരണം വരെ ഒപ്പമുണ്ടാകും. ഈ മാല ഒരു കവചം പോലെ നിന്നെ സംരക്ഷിക്കും, ഇത് സ്വീകരിച്ചോളൂ. ഈ മാല ഒരു കവചം പോലെ നിന്നെ സംരക്ഷിക്കും, ഇത് സ്വീകരിച്ചോളൂ. അവിടുന്ന് ആരാണെന്ന് പറഞ്ഞില്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു? നിന്റെ മനസ്സിൽ എന്റെ രൂപം പതിഞ്ഞിരിക്കുകയല്ലേ? ആ രൂപം ഇനി അവിടെ നിന്നും മായുകയില്ല. എന്റെ സഹായം നിനക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ എന്റെ രൂപം നിന്റെ മനസ്സിൽ തെളിയും. രൗദ്ര, 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 ഞാൻ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരവായി. നിനക്ക് ഈ ഒരു പേര് മാത്രമേ പറയാനുള്ളൂ അല്ലേ? അതെ, നമ്മൾ ഏൽപ്പിച്ച ഏത് കർത്തവ്യവും അണുവിട പോലും വ്യത്യാസമില്ലാതെ കൃത്യമായി നിറവേറ്റി തന്നവളാ രൗദ്ര. അവളെ എനിക്ക് വിശ്വാസമാ, ഒരുപക്ഷെ അമ്മയെക്കാളും എനിക്ക് വിശ്വാസം അവളെയായിരിക്കും. ഓ, ഊണിലും ഉറക്കത്തിലും എല്ലാം നിന്നെയും നിന്റെ അഭിവൃദ്ധിയെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എന്നേക്കാളും നിനക്ക് വിശ്വാസം ആ ദുർമന്ത്രവാദിനിയല്ലേ? ഈ ലോകനീതി തന്നെ അതാണല്ലോ. മക്കൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പാടുപെടുന്ന അമ്മയ്ക്ക് ഒടുവിൽ ഒരു വിലയും ഉണ്ടാവില്ല.
നീ ആരാണ്? നാടുവാഴിയുടെ കൊട്ടാരത്തിലേക്ക് അനുവാദമില്ലാതെ നീ എങ്ങനെ കടന്നു വന്നു? ഇവിടെയെന്നല്ല, ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാൻ അധികാരമുള്ളവളാണ് ഞാൻ. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം എന്റെ കൈക്കുള്ളിലാണ്. ഓ, കൈനോട്ടക്കാരിയാണ്. കൈരേഖ നോക്കും, മുഖലക്ഷണവും പറയും, എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ കളവ് മാത്രം പറയില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം മാത്രമേ പറയൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ നാടുവാഴി തമ്പുരാൻ എന്നെ എപ്പോഴും വിളിച്ചിരുന്നത്. ഓഹോ, നാടുവാഴിയുടെ ഭാഗ്യവും പ്രവചിച്ചിരുന്നത് നീയാണോ? അതെ, ഇക്കുറി വേട്ടക്കിറങ്ങി പുറപ്പെടുമ്പോൾ മാത്രമാണ് അദ്ദേഹം എന്റെ അനുമതി കൂടാതെ പുറപ്പെട്ടത്. അതിന്റെ ഫലം പാവം അനുഭവിച്ചില്ലേ? നീ എന്താ പറഞ്ഞേ? ആഹാ, ഇതാണിപ്പോ നന്നായത്. നാടെങ്ങും അറിയാവുന്ന ഒരു വൃത്താന്തം കൊട്ടാരത്തിലുള്ളവർ ഇനിയും കേട്ടില്ലെന്നോ? അല്ല, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള നാട്യമാണോ? ചി, എന്തു പറഞ്ഞു? ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് ബോധത്തോടെയാണോ നീ സംസാരിക്കുന്നത്? അധിക പ്രസംഗം എഴുന്നള്ളിച്ചാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. ഭീഷണി വേണ്ട, ഒന്ന് ഓർക്കുന്നത് നല്ലത്. സത്യം സൂര്യനെ പോലെയാണ്, അസ്തമിച്ചെന്നിരിക്കും, ഇരുളിൽ മൂടി മറഞ്ഞെന്നും ഇരിക്കും. എന്നാൽ ഉദയ സൂര്യനെ പോലെ സത്യം മുതിച്ചുയരും. ഇന്ദു ചൂടാ, എന്തു പറഞ്ഞു? എന്നെ പേര് ചൊല്ലി വിളിക്കാനും മാത്രം വളർന്നോ നീ? മന്ദാകിനി അപകടകാരി തന്നെയാ. നമ്മുടെ രഹസ്യങ്ങൾ അവൾ അറിയുന്നതിന് മുൻപ് നമുക്ക് അവളെ ഒതുക്കണം.